അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ചന്ദ്രകേതു യോഗമാണ്. പൂർവ്വജന്മത്തിൽ അമ്മയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ശരിക്കും ചന്ദ്രൻ സൂചിപ്പിക്കുന്നത്. അമ്മ, അമ്മയുടെ പരമ്പരകൾ, മാതൃ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്കിന്നൊരു വേദന, അതുപോലെ തന്നെ അമ്മയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ഒരു പൂർവ്വജന്മ ബന്ധം ഉണ്ടാവും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ടെൻഷൻ റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂസ്, നമ്മൾ ഈ ഹൈപ്പർ ടെൻഷൻ എന്നൊക്കെ പറയുന്ന പോലെ ടെൻഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്, എപ്പോഴും മൈഗ്രെയിൻ, ഹെഡേക്ക്, തലവേദന എപ്പോഴും വന്നുകൊണ്ടിരിക്കും. കഫക്കെട്ട് ഒക്കെ വന്നിട്ട് തലവേദനയൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. കുട്ടിക്കാലം മുതലേ ഒന്നിൽ അമ്മയ്ക്ക് വളരെ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു ലൈഫായിരിക്കും, അല്ലെങ്കിൽ അമ്മയുമായിട്ടൊക്കെ എപ്പോഴും പ്രശ്നങ്ങളായിരിക്കും, അല്ലെങ്കിൽ അമ്മയ്ക്ക് ശാരീരികമായിട്ടുള്ള അസുഖങ്ങളോ അസ്വസ്ഥതകളോ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതകൾ ഉണ്ട്. ഒരു ട്രോമ ബോണ്ടിങ് പോലെ ഉള്ളൊരവസ്ഥ നമുക്ക് അമ്മയോടുണ്ടാവും. നമ്മൾ പറയാം ഒരു നാർസിസ്റ്റിക് മദറാണ് എൻ്റെ അമ്മ എന്നൊക്കെ നമ്മൾ ചില ആൾക്കാർ പറഞ്ഞ് കേട്ടിട്ടില്ലേ. അപ്പോൾ അങ്ങനെയുള്ളൊരു, എന്നാൽ ഒഴിഞ്ഞ് അമ്മയില്ലാതെ ജീവിക്കാനും പറ്റത്തില്ല. അപ്പോൾ ആ ഒരു ഒഴിഞ്ഞു പോകാനും പറ്റത്തില്ല, എന്നാൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അമ്മയുമായിട്ട് ബന്ധപ്പെട്ടോ വരാനുള്ള സാധ്യതകൾ ഉണ്ട്. ട്രബിൾ ക്രിയേറ്റിംഗ് ആയിട്ടുള്ള മൈൻഡ്, അതുപോലെ തന്നെ വെള്ളത്തോടുള്ള ഭയം, ജലം അതുപോലെ തന്നെ കടൽ, കായൽ ഇങ്ങനെയൊക്കെയുള്ള സബ്ജക്റ്റുകളോടുള്ള വല്ലാത്ത ഭയം, അതുപോലെ തന്നെ ഈ കേതു മൂൺ യോഗം എന്ന് പറയുന്നത്, ഇങ്ങനത്തെ ആൾക്കാർക്കൊരു സൂയിസൈഡൽ ടെൻഡൻസി ഉണ്ടാവും എപ്പോഴും. ഒരു ആത്മഹത്യ അല്ലെങ്കിൽ ആത്മഹത്യ പോലുള്ള കാര്യങ്ങളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും, എന്തിനാണ് ജീവിക്കുന്നത് എന്നുള്ള, എപ്പോഴും ഒരു ഹെഡ്ലെസ് ആയിട്ടുള്ള, എപ്പോഴും സ്വയം ഇങ്ങനെ കുറ്റപ്പെടുത്താനുള്ള ഒരു ടെൻഡൻസി വരും. എനിക്കെന്തൊക്കെയോ കുറവുകളുണ്ട്, കുഴപ്പങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ ആരും മനസ്സിലാക്കുന്നില്ല, എന്നെ ഇമോഷണലി ആരും ടേക്ക് കെയർ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും കുറ്റപ്പെടുത്തിയിട്ട് ഒരു ഒറ്റപ്പെടൽ അനുഭവിച്ചിട്ട് ഒരു മോശമായ രീതിയിലുള്ള സൂയിസൈഡൽ ടെൻഡൻസി വരാനുള്ള സാധ്യതയും ഉണ്ട്. അമ്മയും അമ്മയുടെ ബന്ധവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെ അമ്മ വഴിയുള്ള കാര്യങ്ങൾ തീർക്കാനുള്ള ജന്മമാണ് ഇതെന്നുള്ളതാണ്. ആ കടമകൾ നമ്മൾ തീർക്കുക തന്നെ വേണം. ഞാൻ പറഞ്ഞിട്ടില്ലേ, കേതു നിൽക്കുന്ന ഭാവം ഏതാണോ, കേതു ഏത് ഗ്രഹവുമായിട്ട് യോഗം ചെയ്യുന്നു, ആ ഗ്രഹം ഏത് ഭാവാധിപനാണോ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡെപ്റ്റുകൾ കിടപ്പുണ്ട്. നമ്മളത് തീർക്കുക തന്നെ വേണം. ഈ ജന്മം ആ കടമകൾ ചെയ്ത് തീർത്തുകൊണ്ട് തന്നെ ആ ഭാവവുമായിട്ട് ഒരു തരത്തിലുള്ള അറ്റാച്ച്മെൻറ്റുകളും ഇല്ലാതെ തന്നെ നമ്മൾ എല്ലാം ചെയ്തു കോൺട്രിബ്യൂട്ടറായി ഇരുന്നുകൊണ്ട് തന്നെ നമ്മൾ ഫുള്ളി രാഹു നിൽക്കുന്ന ഭാവത്തിലേക്ക് ഫുള്ളി ഫോക്കസ്ഡ് ആയിട്ട് മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുകയും വേണം. അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വരെ ചിന്തിച്ചങ്ങ് വല്ലാണ്ട് മോശമാക്കും. മിക്കവാറും ഈ കേതു മൂൺ യോഗം വരുന്ന ഒരു ഡിസ്ഫങ്ഷണൽ ഫാമിലി ആയിരിക്കും എന്നാണ്. വീട് അല്ലെങ്കിൽ അമ്മ, വീട്ടുകാർ, അമ്മയുടെ പരമ്പരകൾ വഴിയൊക്കെ എപ്പോഴും ഒരു മനസ്സിനൊരു സന്തോഷം നൽകുന്ന അവസ്ഥ ഉണ്ടാവത്തില്ല, അല്ലെങ്കിൽ ഒരു ഡിറ്റാച്ച്മെൻറ്റ് എപ്പോഴും അതുമായിട്ടൊരു ഡിറ്റാച്ച്മെൻറ്റിനുള്ള സാധ്യത ഉണ്ടാകും. പക്ഷേ നമ്മൾ ആ വേദന ഉണ്ടെങ്കിലും അതുമായിട്ട് ഇങ്ങനെ കണക്റ്റഡ് ആയിട്ടായിരിക്കും നിൽക്കുന്നത്. പക്ഷെ അങ്ങനെ കണക്റ്റഡ് ആയി നിന്നാൽ നമുക്ക് വീണ്ടും വീണ്ടും ആ വേദന കൂടത്തേ ഉള്ളൂ. നമ്മുടെ വൂണ്ട്, പാസ്റ്റ് ലൈഫിൽ നിന്നുള്ള വൂണ്ടുകളൊന്നും ഹീലാവത്തില്ല. അപ്പോൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അമ്മ, അമ്മയുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ ഫാമിലി, അതുപോലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചിന്തിച്ച് വലിയ കാര്യമാക്കി മാറ്റുന്നത്, ഇതെല്ലാം അങ്ങ് വിട്ട് കളയണം. വിട്ട് കളഞ്ഞിട്ട് രാഹു ഏത് ഭാവത്തിലാണോ നിൽക്കുന്നത് ആ ഭാവത്തിലേക്ക് ഫുള്ളി ഫോക്കസ്ഡ് ആവണം. എന്നാൽ മാത്രമേ സമാധാനം ഉണ്ടാകത്തുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുഡ് ശരിയാവത്തില്ല, എല്ലാത്തിനെ കുറിച്ച് ആലോചിച്ച് അങ്ങ് ചിന്തിക്കും, ജലജന്യ രോഗങ്ങൾ വരും, വെള്ളത്തോട് ഭയം വരും. അതേപോലെ തന്നെ ഈ കേതു മൂൺ യോഗം ഉള്ളവർ നമ്മളിങ്ങനെ അവർ നടന്നു പോകുമ്പോഴേ നമ്മൾ വിചാരിക്കും ഇവരൊറ്റയ്ക്കാണല്ലോ, ദൈവമേ ഇവരൊറ്റയ്ക്കാണ്, എലോണായിട്ടാണല്ലോ പോകുന്നത് എന്ന് നമുക്ക് തോന്നും. ഇവരൊറ്റയ്ക്കാണല്ലോ ഇങ്ങനെ പോകുന്നതെന്ന് അനവധി അക്ഷൗണികളുള്ള ഒരുപാട് കാലാൽപ്പടകളും ഒരുപാട് മന്ത്രിമാരും ഒരുപാട് യോദ്ധാക്കന്മാരുമുള്ള ചിന്തകളുടെ ഒരു വലിയ യുദ്ധം തന്നെ ഇവരുടെ ഉള്ളിൽ നടക്കുന്നുണ്ടാകും. നമ്മൾ പുറമേ കാണുമ്പോൾ ഒരു ചെറിയ മനുഷ്യരായിട്ട് ഇവർ തോന്നുമെങ്കിലും ചിന്തകളുടെ ഒരു വലിയ യുദ്ധം തന്നെയായിരിക്കും ഇവർ ആ നടന്നു പോകുന്ന കൂട്ടത്തിൽ കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ കേതു മൂൺ യോഗം ലഹരി പദാർത്ഥങ്ങളോട്, പ്രത്യേകിച്ച് ആൽക്കഹോളിനോടൊക്കെയുള്ള താല്പര്യങ്ങൾ വരും. അതുപോലെ തന്നെ പന്ത്രണ്ടാം ഭാവം അല്ലെങ്കിൽ മീനം രാശി അല്ലെങ്കിൽ കേതു മൂൺ യോഗം അവിടെ വരിക, അല്ലാതെ പന്ത്രണ്ടാം ഭാവമായിട്ട് വരിക, ശുക്രൻ്റെ ഒരു മോശമായ ബന്ധം കേതു മൂൺ യോഗത്തിനൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ചാൻസസ് ടു ഇൻസെസ്റ്റുകൾ, അതായത് നമുക്കൊട്ടും പ്രതീക്ഷിക്കാത്ത, നമ്മളൊട്ടും ചിന്തിക്കാത്ത ചില ജീവിതത്തിലെ
അബ്യൂസുകൾ വരാനുള്ള സാധ്യതകൾ ഉണ്ട്. അതുപോലെ തന്നെ വീനസ് മാർസ് പ്ലസ് കേതു മൂൺ യോഗം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വയലൻസ് ഇൻ ലവ് ലൈഫ്, അതിഭീകരമായിട്ടുള്ളൊരു താല്പര്യങ്ങൾ ഉണ്ടാവും. പൊതുവേ കേതു മൂൺ യോഗം എന്ന് പറയുന്നത് ഇമോഷണൽ ആൻഡ് സെൻറ്റിമെൻ്റൽ ആണ്. വളരെ സെൻസിറ്റീവായിട്ടുള്ള ആൾക്കാരായിരിക്കും കേതു മൂൺ യോഗമുള്ളവർ. ഒരിക്കലും ലോജിക്കൽ ബ്രെയിൻ ആയിരിക്കത്തില്ല ഇവരുടെ വർക്ക് ചെയ്യുന്നത്. മോസ്റ്റ് ഓഫ് ദ ടൈം ഇവരുടെ ലാംഗ്വേജ് തന്നെ ഫ്രസ്ട്രേഷൻ ബേസ് ചെയ്തിട്ടുള്ള ലാംഗ്വേജ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ചന്ദ്രന് രാഹു യോഗം വരുന്ന ഒരുപാട് ഫലങ്ങൾ ചന്ദ്രന് കേതു യോഗം വരുമ്പോഴും വരും. പക്ഷെ കുറച്ച് ഇൻട്രോവേർട്ട് ആയിരിക്കും എന്നുള്ളൂ, വല്ലാത്തൊരു ഫ്രസ്ട്രേഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ രാഹു കൂടുതൽ എക്സ്പ്രസീവാണ്, കേതു അത്ര എക്സ്പ്രസീവ് അല്ല എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. ഏകദേശം ഇവരുടെ അനുഭവങ്ങളൊക്കെ ഏകദേശം ഈ രാഹു മൂൺ യോഗം പോലെ തന്നെയാണ് കേതു മൂൺ യോഗം. അത് അത്ര നല്ലതല്ല, മനസ്സിനൊരു സമാധാനം ഉണ്ടാവത്തില്ല ബേസിക്കലി എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായൊരു കാര്യം കേട്ടോ. ഒരു കംപ്ലയിൻറ്റ് ബോക്സ് പോലെയാണ്, ചന്ദ്രഗ്രഹണം പോലെയാണത്. ഗ്രഹണം ബാധിച്ച അവസ്ഥയുണ്ടല്ലോ, ആ ഒരു ഇരുട്ട്, ആ ഒരു പുകമറ ഒക്കെ ഉണ്ടാവും. രാഹു ആകുമ്പോൾ കുറച്ചുകൂടി എക്സ്പ്രസ് ചെയ്യാൻ അവർ ട്രൈ ചെയ്യും, കേതു ആകുമ്പം അത് ഉള്ളിലായിരിക്കും എന്നുള്ളതാണ്. ഒരുപാട് നെരിപ്പോടുകൾ ഉള്ളിലുണ്ടാവും, ഒരുപാട് യുദ്ധങ്ങൾ അവരുടെ ഉള്ളിലുണ്ടാവും. അപ്പം ആ കേതു നിൽക്കുന്ന ഭാവത്തിലേക്ക്, മൂണുമായിട്ട് കേതു യോഗം ചെയ്യുന്നാൽ ആ ഭാവത്തിലേക്ക് ശ്രദ്ധിക്കാതെ നിങ്ങൾ കുറച്ചുകൂടി മെഡിറ്റേഷൻ, ഈശ്വര കാര്യങ്ങൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാൻ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഗുണാനുഭവങ്ങൾ വരും കേട്ടോ. കേതു മൂൺ യോഗം ഉള്ളവരോട് എനിക്ക് പറയാനുള്ളൊരു കാര്യമുണ്ട്, നിങ്ങൾ എത്ര തെറാപ്പിസ്റ്റുകളെ ശരണം പ്രാപിക്കാൻ ശ്രമിച്ചാലും ഏതൊക്കെ ഗുരുക്കന്മാരെ നിങ്ങളെ ശരണം പ്രാപിക്കാൻ ശ്രമിച്ചാലും നിങ്ങൾക്ക് ഈ ആരുടെയെങ്കിലും ഷോൾഡറിലേക്ക് റിലേ ഓൺ ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ടല്ലോ, ആ കേതു ഡെപ്റ്റാണ്, അത് ഉറപ്പാണ്, അത് വേദനയാണ് തരാനുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിനെ ഓവർകം ചെയ്യാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ രാഹു നിൽക്കുന്ന ഭാവത്തിലേക്ക് ഫോക്കസ് ചെയ്തിട്ട് സാധനകൾ ചെയ്യുകയും എന്നെ ആരെങ്കിലും സംരക്ഷിച്ചോളും, അല്ലെങ്കിൽ എനിക്ക് ആരെങ്കിലും ഇമോഷണൽ സപ്പോർട്ട് തന്നോളും, അല്ലെങ്കിൽ എൻ്റെ കൂടെ അവരുണ്ടാവും, അല്ലെങ്കിൽ ഞാൻ എന്തൊക്കെ ചെയ്തിട്ടും അവരെന്നോടൊരു കൈൻഡ്നെസ് കാണിക്കുന്നില്ല എന്നൊക്കെ വിചാരിച്ച് സമയം കളയാതെ എനിക്ക് നിൽക്കാൻ പറ്റും, എനിക്ക് ആരുടെയും സപ്പോർട്ട് വേണ്ട, ഞാൻ ഭംഗിയായിട്ട് ജീവിക്കാൻ എനിക്ക് കഴിയും, എന്നെക്കൊണ്ട് അതിന് സാധിക്കും എന്ന് വിചാരിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കാം. കേതു മൂൺ യോഗം എന്ന് പറയുന്നൊരു മെൻ്റൽ ബാറ്റിൽ ഫീൽഡാണ്, നിങ്ങൾ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആവുക എന്നേ ഉള്ളൂ. കേതു മൂൺ യോഗം ചെയ്യുന്ന ഭാവത്ത് മൂണിൻ്റെ കാരകവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഭാവം വഴിയും ആ ഗ്രഹത്തിൻ്റെ സ്വഭാവം വഴിയും വരുന്ന ബന്ധങ്ങളിലൊന്നും അധികം അറ്റാച്ച്ഡ് ആവാതിരിക്കാൻ നോക്കുക. അറ്റാച്ച്ഡ് ആയാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് വേദനകൾ ഒഴിയില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കേതുവായിട്ട് വേറൊരു ഗ്രഹം യോഗം ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. നമസ്കാരം.